ഞങ്ങളുടെ പ്രശ്നം സർക്കാരിൻ്റെ തെറ്റായ നടപടികൾക്ക് ഗവർണർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ ചെയ്ത തെറ്റായ നടപടികൾ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് അനാവശ്യമായി വഴങ്ങി കേരളത്തിലെ സർക്കാർ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ആ രാഷ്ട്രീയവൽക്കരണം നടത്താനുള്ള ശ്രമങ്ങൾക്ക് ഗവർണർ കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു. ഇദ്ദേഹമാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് പിണറായി വിജയന് വിധേയനായി നിൽക്കുന്നത്. അത് തിരുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അത് തന്നെയല്ലേ, സർക്കാർ ഉണ്ടാക്കി വെച്ചതല്ലേ. സർക്കാർ അനാവശ്യമായി സർവകലാശാലകളിൽ രാഷ്ട്രീയവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായി സർച്ച് കമ്മിറ്റി റദ്ദാക്കി യൂണിവേഴ്സിറ്റി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി 2 കത്തുകൾ എഴുതി അനാവശ്യമായ നിയമനത്തിൽ ഇടപെട്ടതാണല്ലോ ഈ കുഴപ്പത്തിൻ്റെ മുഴുവൻ കാര്യം. സർക്കാരാണ് തെറ്റുള്ളത്. സർക്കാർ ചെയ്യേണ്ടത് ആ വൈസ് ചാൻസലറെ രാജിവെപ്പിക്കുക. സർക്കാർ പറയും സർക്കാരിൻ്റെ ആളാണല്ലോ, അതുകൊണ്ടാണല്ലോ നിയമം ലംഘിച്ച് പുനർനിയമനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്. സർക്കാർ ചെയ്യേണ്ടത് വൈസ് ചാൻസലറോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക, അതാണ്. അവർക്ക് വലിയ ബന്ധമാണ്, രാഷ്ട്രീയ ബന്ധമുണ്ട് വൈസ് ചാൻസലറായിട്ട്. ആ ബന്ധം ഉപയോഗിച്ച് വൈസ് ചാൻസലറോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക. സർക്കാർ കാണിച്ച എല്ലാ ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും ഗവർണർ കൊടപിടിച്ചു കൊടുത്തു. ഹൈക്കോടതിയിൽ അഫിഡവിറ്റും കൊടുത്തത് ശരിയാണെന്നും പറഞ്ഞു, ഈ ചെയ്തത് ശരിയാണെന്ന്. എന്നിട്ട് പിന്നീടാണ് മാറ്റി പറയുന്നത്. മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തണ്ടേ? അപ്പൊ ഗവർണർ വിമർശനത്തിന് അതീതമാണ് എന്ന് അദ്ദേഹം ഭരണഘടനയുടെ Article 51A പറഞ്ഞ Article 51A ഞങ്ങളൊക്കെ ഭരണഘടന അറിയാവുന്ന ആളുകളാണ്. 51A ഗവർണർ വിമർശനത്തിന് അതീതനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഗവർണർ വിമർശനത്തിന് അതീതനല്ല, വിമർശനത്തിന് വിധേയനാണ്. ഭരണഘടനാപരമായിട്ടും നിയമപരമായുമുള്ള തെറ്റുകൾ ഗവർണർ ആവർത്തിച്ചാൽ ഗവർണറെ വീണ്ടും വിമർശിക്കും. ഇദ്ദേഹം മാറി മാറി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു സ്ഥിരത ഒരു കാര്യത്തിലും ഇല്ല, അതാണ് പ്രശ്നം. അല്ല, നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കുമല്ലോ, നമ്മളത് ചർച്ച ചെയ്യണ്ടേ. ഇവര് തിരുത്തണമെങ്കിൽ തിരുത്തട്ടെ. നമുക്ക് ഒരു ഗവർണർക്കെതിരായിട്ട് കോടതി പോകാനൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഭരണഘടനാ സ്ഥാനങ്ങളോട് ബഹുമാനം ഉള്ള ആളുകളാണ്. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ ആ ഭരണഘടനയും ബഹുമാനിക്കണം, നാട്ടിലെ നിയമപരമായ നടപടിക്രമങ്ങളെയും ബഹുമാനിക്കണം. അദ്ദേഹം പറയേണ്ട മറുപടി, ഞാൻ മറുപടി അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു, അദ്ദേഹം പറയേണ്ട മറുപടി, ഞാൻ ചാൻസലർ സ്ഥാനം ഏറ്റെടുക്കില്ല, അതായത് നിയമപരമായി ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യില്ല എന്ന്. അതൊരു പൗരന് പറയാനുള്ള അവകാശമില്ല, പിന്നെ എങ്ങനെയാണ് ഒരു ഗവർണർ പറയുന്നത്? സർക്കാർ ഇത് ഈ ഗവർണറുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. ഏതോ ഒരു കാര്യത്തിൽ തെറ്റിയതാണ് ഇവർ തമ്മിൽ. അല്ലാതെ എല്ലാ സർക്കാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഈ ഗവർണർ കൂട്ടുനിൽക്കായിരുന്നു, എല്ലാ പദ്ധതികൾക്കും കൂട്ടുനിൽക്കായിരുന്നു. പിന്നെ CAA വന്നു കഴിഞ്ഞപ്പോൾ ഗവർണർ ചെയ്തത് BJP ഗവൺമെന്റിന്റെ നാവായി മാറുകയാണ് ചെയ്തത്. ഇപ്പൊ അതാണ്, ഇപ്പൊ BJP നേതാക്കൾ എനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു, അതേ വാചകം പറഞ്ഞുകൊണ്ട് ഗവർണർ അത് ആവർത്തിക്കുകയാണ്. അപ്പൊ BJP നേതാക്കന്മാർ എഴുതി കൊടുത്ത് വായിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റി. ഞാൻ എപ്പോഴാണ് അദ്ദേഹത്തെ വിമർശിച്ചത്? ആദ്യം ഈ മന്ത്രി കത്തെഴുതിയ സമയത്ത് അതിന് ആ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വൈസ് ചാൻസലറുടെ പുനർനിയമനം നടത്തി. അന്ന് ആദ്യം ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അന്ന് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞു. അത് പിന്നീട് അദ്ദേഹം സമ്മതിച്ചു, പിന്നീട് അദ്ദേഹം സമ്മതിച്ചു തെറ്റാണ് പറ്റിയത് സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന്. തെറ്റ് തിരുത്തണ്ടേ? തെറ്റ് തിരുത്താതെ ഞാൻ ചാൻസലർ പദവിയിൽ പ്രവർത്തിക്കില്ല, ഞാൻ ആക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് തിരുത്തില്ല എന്നാണ് അർത്ഥം. തെറ്റാണ് പറ്റിയതെന്ന് സമ്മതിച്ചിട്ടും തെറ്റ് തിരുത്താതിരിക്കുന്ന അദ്ദേഹത്തിന്റെ നടപടിയാണ് ഞാൻ വിമർശിച്ചത്. പിന്നെ ഈ ഡീലിറ്റിന്റെ കാര്യം, ഡീലിറ്റിന്റെ കാര്യം ഗവർണർ വാതുറന്നൊന്ന് പറയൂ. പ്രസിഡന്റിന് ഡീലിറ്റ് കൊടുക്കുക അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? രാജ്ഭവനിൽ നിന്ന് വാർത്ത ചോർത്തി കൊടുത്താൽ പോരാ, അദ്ദേഹം വന്ന് പറയണം. ഞാൻ യൂണിവേഴ്സിറ്റി, ഞങ്ങൾ അഭിപ്രായം പറയാം. ഗവർണർ പറയട്ടെ, ഞങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിന് ഡീലിറ്റ് കൊടുക്കണമെന്ന് ഗവർണർ പറഞ്ഞിരുന്നു വൈസ് ചാൻസലറോടൊന്നും. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കണം. അല്ലാതെ വായിക്ക് മുദ്ര വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്താ പറയാത്തത്? അല്ലാതെ രഹസ്യമായി വാർത്ത ചോർത്തി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്.
ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ അതിന്റെ അന്തസ്സനുസരിച്ച് പെരുമാറും. ഇപ്പൊ പറഞ്ഞ തന്നെയാണ്, ഇന്ന് പുള്ളി പറഞ്ഞ ഒരു കൗതുകകരമായ വാർത്ത തന്നെയാണ്, തന്റെ വായ മൂടിക്കെട്ടിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഗവൺമെന്റ് വായ മൂടിക്കെട്ടിയിട്ടില്ലല്ലോ, പറയാനുള്ളതൊക്കെ പറയണ്ടല്ലോ. പറയാൻ അദ്ദേഹം പറയാൻ ബാധ്യതപ്പെട്ട കാര്യം ഒഴിച്ച് എല്ലാം പറയുന്നുണ്ട്, പറയാൻ ബാധ്യതപ്പെട്ട കാര്യം പറയുന്നില്ല. ഡീലിറ്റ് വിവാദം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷെ ഡീലിറ്റ് കൊടുക്കാൻ ഞാൻ പ്രപ്പോസ് ചെയ്തു, ഞാൻ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നില്ല. അത് പറയാതെ ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇല്ലേ എന്ന് ഞങ്ങൾ പാഴൂർ പടിപ്പരെ പോയിട്ട് ഞങ്ങൾ പ്രശ്നം വെച്ച് നോക്കും. അതല്ലേ പ്രശ്നം. എന്നാ പിന്നെ എന്തിനാ ഇത് വാർത്തയാക്കുന്നത്? എന്തിനാണ് ഈ വിവാദമാക്കുന്നത്? എന്താണ് പിന്നെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നം? അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ആ വിഷയത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നം, സർക്കാർ തെറ്റായി സമ്മർദ്ദം ചെലുത്തി വൈസ് ചാൻസലർ നിയമനത്തിൽ, ഗവർണർ അതിന് വഴങ്ങി, രാഷ്ട്രീയവൽക്കരണം നടത്തുന്നതിന് വഴങ്ങി, വഴങ്ങിയിട്ട് പിന്നെ മാറ്റി പറഞ്ഞു. അല്ലല്ല, അതെല്ലാം രാജ്ഭവനിൽ നിന്ന് തന്നെ ഈ വാർത്ത പുറത്തുകൊണ്ടിരുന്നു. രമേശ് ചെന്നിത്തല ചോദിച്ചെന്താ ഇതെന്താണ് സത്യം? ഞാനിപ്പോ ചോദിച്ചതല്ലേ, നിങ്ങൾ രമേശ് ചെന്നിത്തല ചോദിച്ച അതേ ചോദ്യമല്ലേ ഞാനിപ്പോ ചോദിച്ചത്? അദ്ദേഹം ചോദിച്ചത് കറക്റ്റായിട്ടുള്ള ചോദ്യമല്ലേ, എന്താണ് ഡീലിറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചല്ലോ. ഡീലിറ്റ് അത് തന്നെയല്ലേ ഞാനിപ്പോ ചോദിച്ചത്, ഡീലിറ്റ് കൊടുക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വാർത്ത വന്നാൽ മാത്രം പോരല്ലോ, അതിനു മുമ്പേ വാർത്ത വന്നല്ലോ, അദ്ദേഹം അത് പറയുന്നതിന് മുമ്പേ വാർത്ത വന്നല്ലോ, പുറത്ത് വാർത്ത വന്നു. രാജ്ഭവനിൽ നിന്ന് നിരന്തരമായി വാർത്ത പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷെ പറയില്ല, പറയില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഭയമാണ്, പേടിയാണ് മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് പറയാത്തത്. ഏത് കാര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഏറ്റുമുട്ടിയത്? ഏത് കാര്യത്തിൽ ഏറ്റുമുട്ടിയത്? ഏത് കാര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത്? അദ്ദേഹം ആകെ പറഞ്ഞത് എനിക്ക് ഞാൻ തെറ്റ് ചെയ്തു, സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആകെ. പക്ഷെ അത് തിരുത്താത്തത് സർക്കാരിനെ പേടിച്ചിട്ടാണ്. സർക്കാർ അല്ല, എനിക്കതറിയില്ല, ഞങ്ങളുടെ വിഷയം ഇത്ര മാത്രമേ. നിയമവിരുദ്ധമായി ചെയ്ത എണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത ഒരു കാര്യം തിരുത്തണം, കാരണം അതൊരു വിഷയം മാത്രമല്ല. ഈ സർക്കാർ എല്ലാ സർവകലാശാലകളെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അധ്യാപകരുടെ നിയമനത്തിൽ വ്യാപകമായ പരാതി, CPM നേതാക്കളുടെ ബന്ധുക്കളെ അധ്യാപകരായിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ അധ്യാപക നിയമനത്തിന് ദിഷ്ണാശാലികളായ 100, 150 പ്രബന്ധം അവതരിപ്പിച്ച ആളുകൾ അപേക്ഷിക്കുന്നില്ല. കാരണം എന്താ? അത് CPM നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നൊരു ധാരണ. എല്ലാ സ്ഥലത്തും രാഷ്ട്രീയവൽക്കരണം, BC നിയമനത്തിൽ, രജിസ്ട്രാറിൻ്റെ നിയമനത്തിൽ, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നിയമനം നടത്തുന്നു. ഇതാണ് ഞങ്ങളുടെ വിഷയം, രാഷ്ട്രീയവൽക്കരണം. അല്ല, രാഷ്ട്രീയ നിയമനങ്ങളിൽ തെറ്റായിട്ടുള്ള ഒരു നിയമനം നടന്നപ്പോൾ അയാളോട് രാജിവെക്കാൻ ഗവർണർ പറയണ്ടേ? അങ്ങയുടെ, ഞാൻ നടത്തിയ അങ്ങയുടെ നിയമനം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഓൾറെഡി. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അങ്ങ് രാജിവെക്കണം വൈസ് ചാൻസലർ പറയണ്ടേ? അത് പറയില്ല, അത് പറയില്ല. തെറ്റായിപ്പോയി, തെറ്റായ വൈസ് ചാൻസലർ തുടരട്ടെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ധാരണ. അതിനാണ് ഞങ്ങൾ ഇഷ്യൂ ബേസ്ഡായിട്ടാണ് ഗവർണറെ എതിർത്ത്. എനിക്കെന്താ ഗവർണറുമായിട്ട് വല്ല പൂർവ്വവൈരാഗ്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഗവർണർ തെറ്റായ ഒരു നടപടി എന്ത് ചെയ്താൽ പറയില്ല, തെറ്റ് തിരുത്തില്ല. എന്നിട്ട് ഞാൻ ചാൻസലർ പദവി ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ സ്ഥിരതയില്ല. ആദ്യത്തെ സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തു. ഇപ്പം ഡിവിഷൻ ബെഞ്ചിന് നോട്ടീസ് കൊടുത്തപ്പോൾ ഇദ്ദേഹം ചാൻസലറല്ലേ, നോട്ടീസ് സ്വീകരിക്കാതിരിക്കാമോ? ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് എനിക്കൊരു നോട്ടീസ് ഹൈക്കോടതി അയച്ചാൽ ഞാൻ ആ നോട്ടീസ് സ്വീകരിക്കില്ല എന്ന് എനിക്ക് പറയാൻ അധികാരമുണ്ടോ? ഞാൻ സ്പീക്കർ അംഗീകരിച്ച, നിയമസഭ അംഗീകരിച്ച പ്രതിപക്ഷ നേതാവാണ് അല്ലേ? നിയമമനുസരിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കണം, ഏറ്റവും വലിയ പ്രതിപക്ഷത്തെ കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുകയാണ്. ഗവർണർ ചാൻസലറാണ്, നിയമസഭ പാസ്സാക്കിയ നിയമമനുസരിച്ച് ആ ചാൻസലർക്ക് കേരളത്തിലെ ഉന്നത നീതിന്യായ പീഠം ഒരു നോട്ടീസ് അയക്കുന്നു. ഞാൻ മേടിക്കില്ല നോട്ടീസ്. അങ്ങനെ ആർക്കെങ്കിലും അവകാശമുണ്ടോ പറയാൻ? ആരാ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന? ആരാ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്? എന്തിനു വേണ്ടിയിട്ട്? സർക്കാർ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാൻ, കൊട പിടിച്ചു കൊടുക്കുക. അടി, എനിക്ക് സർക്കാരോട് അടുപ്പമുള്ളതെന്ന് പറയാം. ഞാൻ സർക്കാർ ചെയ്ത തെറ്റ് ഗവർണർ തിരുത്തണം എന്നാണ് എൻ്റെ ആവശ്യം അല്ലേ? സർക്കാർ ചെയ്ത തെറ്റ്, സർക്കാരിൻ്റെ രാഷ്ട്രീയവൽക്കരണം, തെറ്റായി നിയമവിരുദ്ധമായി ചെയ്ത കാര്യം ഗവർണർ തിരുത്തണം. അതാണ് ഗവർണറെ വിമർശിച്ചത്.
അല്ല അത് ഇരുന്നു ഇരിക്കുന്ന കാലത്തോളം അത് ചെയ്യട്ടെ, ഇരിക്കുന്ന കാലത്തോളം അത് ചെയ്യട്ടെ. ഇരിക്കില്ലേ ഇപ്പൊ ആ സ്ഥാനത്ത്? ഒരു ഗവർണർ മാത്രമല്ലല്ലോ, ഈ ഗവർണർ പോയ വേറെ ഗവർണർ വരത്തില്ലേ? ഇതുവരെ ചാൻസലർമാർ അങ്ങനെ വല്ല വിവാദങ്ങൾ സർവകലാശാലകളുമായി അങ്ങനെ വലിയ വിവാദങ്ങൾ വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു മാസമായിട്ട് ഗവർണർ പറയുന്നു ചാൻസലർ പദവി ഞാൻ വഹിക്കില്ല, അങ്ങോട്ടുള്ള ഫയലുകൾ സർക്കാരിലേക്ക് തിരിച്ചയക്കുന്നു, ഹൈക്കോടതിയുടെ നോട്ടീസ് പോലും സർക്കാരിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത്? സർക്കാർ ചെയ്യേണ്ടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ തെറ്റുണ്ട്, ആ തെറ്റ് അവര് തിരുത്തണം. വൈസ് ചാൻസലറോട് രാജിവെക്കാൻ പറ്റും, അതാണ് അവർ ചെയ്യേണ്ട ഏറ്റവും വലിയ ആദ്യത്തെ തിരുത്ത്. അപ്പൊ ഈ വിഷയങ്ങൾ അവസാനിക്കും. അല്ല, അതൊന്നും അവര് പങ്കെടുത്തവരെല്ലാവരും പദ്ധതി അനുകൂലിച്ചെന്ന് എനിക്കറിയില്ല. പങ്കെടുത്തവർ മുഖ്യമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ യോഗത്തിന് ആളുകൾ പോയില്ലേ? പങ്കെടുത്തവരെല്ലാം മുഖ്യമന്ത്രിയെ അനുകൂലിച്ചു, ഈ പദ്ധതി അനുകൂലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചോദ്യം ഇതാണ്, കേരളത്തിന്റെ നിയമസഭയിൽ 2 മണിക്കൂർ ചർച്ച ആവശ്യപ്പെട്ടിട്ട് ചർച്ച ചെയ്യാത്ത മുഖ്യമന്ത്രി എന്താണ് ഇങ്ങനെയുള്ള ആളുകളുടെ യോഗം വിളിക്കണത്? എന്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചില്ല? എന്തുകൊണ്ട് വിളിച്ചില്ല? എന്താണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങളോട് മറുപടി പറയണ്ടേ? ഞങ്ങൾ ഓട് തുളച്ചു വന്നവരല്ലല്ലോ, ഞങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്ന ആളുകളല്ലേ ഞങ്ങൾ? ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നത്? ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അവരുയർത്തുന്ന ചോദ്യമാണ് കേരളത്തിലുടനീളം, ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അല്ലാതെ കുറെ ആളുകളെ യോഗം വിളിച്ച് ചേർത്തിട്ടാണോ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾ ഉയർത്തിയത് ചോദ്യങ്ങൾ പറഞ്ഞല്ലോ, സിൽവർ ലൈൻ പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചു, 6 ചോദ്യങ്ങൾ, ഒരെണ്ണത്തിന് പോലും മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഓൾട്ടർനേറ്റ് പദ്ധതികൾ, പകരം പദ്ധതികൾ നിർദ്ദേശിച്ചു, അതിന് മറുപടിയില്ല. കേരള ഇത് ഈ ഈ സ്ഥലമെടുത്തു പോകുന്ന സ്ഥലത്തെ ആളുകളെ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല ഇത്, ഇത് കേരളത്തെ ബാധിക്കുന്നതാണ്, കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്. കേരളയിൽ വേണ്ട, കേരളം മതി എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഭാവിയിലെ നാഴികക്കെല്ലാം ആവില്ല ഈ പദ്ധതി, ഭാവിയിലെ നാഴികക്കെല്ലാം ആവുന്ന പദ്ധതിയാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്ത്. ഇത് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി പദ്ധതി, സാമ്പത്തികമായി പാരിസ്ഥിതികമായി സാമൂഹ്യമായി ഈ സംസ്ഥാനത്തെ തകർക്കും. ഈ 5 മണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ കാസർഗോഡ് എത്താനുള്ള 3 പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുക, ഗവൺമെന്റ് ചർച്ച ചെയ്യും. ഇത്രയും പ്രശ്നങ്ങളില്ലാതെ പ്രതിപക്ഷത്തെയും ജനങ്ങളെയും, പ്രതിപക്ഷം സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ല. ഞങ്ങൾ ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടല്ലേ എല്ലാ കാലത്തും ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ റോളില്ലേ ഞങ്ങൾ സംസാരിക്കുന്നത്? ഇത് ബംഗാളിലെ നന്ദിഗ്രാമിലും സംഗരൂരിലും ഇതുപോലെ തന്നെ അന്നത്തെ അവിടുത്തെ പ്രതിപക്ഷം ഈ ശബ്ദം ഉയർത്തിയിരുന്നു, അത് കേട്ടില്ല. അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന് വേറൊരു ലൈനാണല്ലോ CPM സ്വീകരിച്ചത്, എന്ത് ഇരട്ടത്താപ്പാണ് CPM കാണിക്കുന്നത്? അത് വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ന് സീതാറാം യെച്ചൂരിയാണ് പറഞ്ഞത്, 110,000 കോടി രൂപയുടെ പദ്ധതി. ഇത് 200,000 കോടി രൂപയുടെ പദ്ധതി, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? കേന്ദ്ര ഗവൺമെന്റ് ഇത് ചെയ്യരുത്, കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് 110,000 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രം ചെയ്യരുത് എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇവിടെ ഈ ഗവൺമെന്റ് 200,000 കോടി രൂപയുടെ പദ്ധതി നടത്താം. ഞങ്ങളുടെ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ സർക്കാരാണ് ഈ പദ്ധതി ആദ്യം പരിശോധിച്ചത്. ആ പദ്ധതിയെ കുറിച്ചുള്ള വിശദമായ പഠനം ഉമ്മൻചാണ്ടി സർക്കാർ നടത്തി, എന്നിട്ട് ഇത് അശാസ്ത്രീയവും അപ്രായോഗികവുമാണ് എന്ന് പറഞ്ഞ് ഈ പദ്ധതി ഡ്രോപ്പ് ചെയ്ത് ഒരു ബദൽ പദ്ധതി മുന്നോട്ട് വെച്ചു. അപ്പൊ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ.